ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഫാമിലി വീക്കിനു ശേഷം ഗെയിമിന്റെ സ്ട്രാറ്റജികൾ പലതും മാറിയിട്ടുണ്ട് ഫാമിലി വീക്ക് കഴിഞ്ഞതോടുകൂടി പല മത്സരാർത്ഥികളും ഉഷാറാകുകയും അവരുടെ തീരുമാനങ്ങളും അവരുടെ സമീപനങ്ങളും നല്ല രീതിയിൽ മാറ്റിയിട്ടുമുണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് അൻസിബ നേരത്തെയും അൻസിബ ഏറെ സംസാരിക്കില്ലെങ്കിലും പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി പറയാനും അത് കൃത്യമായി ഫിനിഷ് ചെയ്യാനും ഉദ്ദേശിച്ചത് ആരെയാണോ അവരെ ഇതിൽ കൊടുക്കാനുമെല്ലാം അൻസിബയ്ക്ക് കഴിയുമായിരുന്നു ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം അൻസിബയുടെ നീക്കങ്ങൾ കുറച്ചുകൂടി ഫാസ്റ്റായി തുടങ്ങിയിരുന്നു ഇപ്പോഴത്തെ പതിനൊന്നാം ആഴ്ചയുടെ ലാലേട്ടൻ എപ്പിസോഡിന്റെ മോകൾ പുറത്തു വരുമ്പോൾ അതിലും അൻസിബ വളരെ മായി ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു കുറച്ച് ദിവസങ്ങളായി അൻസിബ ജാസ്മിനെയും നോറയെയും ഒക്കെയാണ് ലക്ഷ്യമിടുന്നത് ഇപ്പോഴത്തെ ജാസ്മിനെ വാക്കുകൾ കൊണ്ട് കടന്നാക്രമിച്ചിരിക്കുകയാണ് അൻസിബ പ്രൊമോയിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഏതാണ്ട് ഇങ്ങനെയാണ് കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി നടന്നുകൊണ്ടിരിക്കുന്ന വിക്കറ്റ് ഫിനാലിയുടെ ബോണസ് ടാസ്കുകളിൽ അവസാന പോയിന്റ് ആർക്ക് നൽകണം എന്ന ഒരു ചർച്ച നടന്നിരുന്നു വിന്നിംഗ് ടീമിൽ നിന്നും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് ഗെയിമുകൾ നടന്നത് എന്നതുകൊണ്ട് തന്നെ അവസാനം വിന്നിംഗ് ടീമിലെ മത്സരാർത്ഥികൾ പരസ്പരം ആലോചിച്ച് അതിൽ ഒരാൾക്ക് വേണ്ടി ആ പോയിന്റ് നീക്കിവെക്കണമായിരുന്നു അങ്ങനെ അവർ തീരുമാനിച്ചത് ഋഷിയെയാണ് ഇതിൽ ചിലർ അവസാനം വരെ മത്സരിച്ച് നൽകുകയും ചിലർ ഇടയ്ക്ക് വെച്ച് അവർക്ക് പോയിന്റ് വേണം എന്ന ആവശ്യം അവര് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആദ്യം ഉപേക്ഷിച്ചവരിൽപ്പെട്ട ആളാണ് ജാസ്മിൻ ജാസ്മിൻ എന്തുകൊണ്ട് അത് ഉപേക്ഷിച്ചു എന്നതിനെ കുറിച്ച് ജാസ്മിനോട് അഭിപ്രായം ചോദിച്ചതിനു ശേഷം അതിൽ മറ്റൊരാർത്ഥികൾ കമന്റ് ചെയ്യുന്നതിനിടയിലാണ് അൻസിബ പിന്നോട്ട് മാറുന്നത് ഒരു തരത്തിൽ വിജയമാണ് കാരണം അത് വോട്ടായി ജാസ്മിന്റെ സപ്പോർട്ടിൽ പ്രതിഫലിക്കും എന്ന് അൻസിബ് പറയുന്നത് അതായത് ഗെയിം നല്ല രീതിയിൽ അനസിബയ്ക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് മാത്രമല്ല അത് മുഖത്ത് നോക്കി മറ്റുള്ളവരോട് പറയാനും മറ്റുള്ളവരുടെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കാനും അനസിബ് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ അവസാന സമയത്ത് കൂടുതൽ അഗ്രസീവ് ആകുന്നതും സ്ട്രാറ്റജികൾ ചേഞ്ച് ചെയ്യുന്നതും എത്രത്തോളം അൻസിബയ്ക്ക് മുന്നോട്ട് പ്രയോജനം ചെയ്യുമെന്ന് വരും ദിവസങ്ങൾ കണ്ടത് തന്നെ അറിയാം